ശരീരമേ ജീവൻ പ്രാപിക്കാം, പുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാം, നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. ഉൽപ്പത്തി 45:27 തന്നെ കയറ്റി കൊണ്ടുപോകുവാൻ യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. സഹോദരങ്ങളെ, എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന മകൻ ജീവിച്ചിരിക്കുന്നു എന്നും ഉന്നതമായ ഒരു പദവിയിലായിരിക്കുന്നു എന്നും കേട്ടപ്പോൾ അപ്പന്റെ ശരീരത്തിനും ആത്മാവിനും ചൈതന്യം വന്നു. ചില നല്ല വാർത്തകൾ ദൈവം നമുക്കായി ഈ ദിവസങ്ങളിൽ അയക്കും. പ്രത്യാശയുടെ, സന്തോഷത്തിന്റെ, ഉന്മേഷത്തിന്റെ ഒരു വാർത്ത, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വാർത്ത നമുക്ക് വേണ്ടി അയക്കും. നമ്മുടെ മനസ്സിന് സന്തോഷവും ചൈതന്യവും ഉണ്ടാകും. ബലഹീനമായ ശരീരങ്ങൾക്ക് അത് ബലം പകരും. നിർജീവമായിക്കൊണ്ടിരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ ജീവൻ വ്യാപരിക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിരാശപ്പെട്ടിരിക്കുന്ന ഉള്ളങ്ങളിലേക്ക് ധൈര്യവും ഉന്മേഷവും പകരണമേ അപ്പാ. ഞങ്ങൾ കാത്തിരിക്കുന്ന ചില നല്ല വാർത്തകൾ ഞങ്ങൾക്ക് വേണ്ടി അയക്കുമാറാകണമേ. ഞങ്ങളുടെ മനസ്സും ശരീരവും ബലപ്പെടുവാനിടയാകട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.